ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. താള് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പുളിം കറിയാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാനിവിടെ താള് പറിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്ത് ഒരു രണ്ട് തവണ ഞാൻ കഴുകി, അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളീ പാത്രത്തിലാണ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എന്താണ്, പാൽച്ചേമ്പിൻ്റെ ഇതാണ്. കാട്ടുചേമ്പ് എടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, താള് വേവുമ്പോൾ തന്നെ, തിളയ്ക്കുമ്പോൾ തന്നെ ഒന്ന് ചുരുങ്ങി വെള്ളം ആയിക്കോളും. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനോടൊപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ഉപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക ഒപ്പം തന്നെ. ഇനി ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാന്താരി മുളകെടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എരിവിന് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. കാന്താരി മുളകിന് ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഇത്രയും മതി. പിന്നെ കുറച്ച് വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് എടുക്കണം. നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വാളംപുളി ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. കാന്താരി മുളകിന് നല്ല എരിവാണ്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ആവശ്യമായ മുഴുവൻ എരിവും കിട്ടും. അപ്പോൾ ഞാൻ വാളംപുളി വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വെള്ളം ഒരല്പം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് വെള്ളം കൂടാനും പാടില്ല, ഒട്ടും കുറയാനും പാടില്ല. ആ ഒരു പരുവാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ദേ ഇപ്പോൾ ശരിക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് ഈ ഒരു പാകത്തിന് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു താളിപ്പും കൂടി ഇതിലേക്ക് റെഡിയാക്കുന്നുണ്ട്, എങ്കിലും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് താളിക്കണം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രം ചൂടാകുമ്പോൾ. എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം കുറച്ച് അരി ഇട്ട് കൊടുക്കുക. ഞാൻ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പെടുക്കുക. ഇത് രണ്ടും ഫ്രൈ ആകുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തു. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചൂട് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല അപാര ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു താള് വെച്ചിട്ടുള്ള ഈ ഒരു നാടൻ കറി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.